വണ്ടിയുടെ പെർഫോമൻസിനെ പറ്റി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന BMW S1000 RR. എല്ലാവർക്കും മല്ലു മേക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്പിയിൽ കണ്ടതുപോലെ തന്നെയാണ് നമ്മൾ യമഹ RX100 ഷോർട്ട് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ബാക്കി കാണുന്ന വണ്ടിയാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന വണ്ടി. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂയിലോട്ട് പോകാം. Drunk and tipsy in the shop, Kal and curry on the house, vibing with the nut pump, tripping on a kuttu pattu. In the shop, tripping in kuntupu, vibing with the thing, chilling with the chunk. അപ്പോൾ ഇതാണ് കേട്ടോ ലൊക്കേഷൻ. ഇവിടെയാണ് നമ്മൾ വണ്ടിയെ റിവ്യൂ ചെയ്യാൻ വേണ്ടി വന്ന സ്ഥലം. ഇത് എൻ്റെ വീടിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് റിവ്യൂ ചെയ്യാൻ കിട്ടിയ യമഹ RX100. അപ്പോൾ ഈ RX100 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വണ്ടിയാണ്. പ്രത്യേകിച്ച് ഇൻട്രോയോ ഒന്നിൻ്റെ ആവശ്യമില്ല. പക്ഷേ എന്നാലും വണ്ടി ലോഞ്ച് ആയതും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ യമഹ RX100 ഇന്ത്യ ലോഞ്ച് ആകുന്നത് 1985 കാലഘട്ടങ്ങളിലാണ്. അപ്പോൾ അന്ന് ഇന്ത്യ ലോഞ്ച് ആയ സമയത്ത് യമഹ ഡയറക്റ്റായിട്ട് വന്നതല്ല, യമഹയുടെ കൂടെ എസ്കോർട്സ് എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനിയായിട്ട് ടൈപ്പ് ചെയ്ത് അവരാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത വണ്ടി. അപ്പോൾ അന്ന് ഈ RX100 വന്നുകൊണ്ടിരുന്നത് പാർട്സ് ആയിട്ടാണ്. അപ്പോൾ ജപ്പാനിൽ നിന്ന് പാർട്സ് ആയിട്ട് ഇന്ത്യയിൽ വരും, ഇന്ത്യയിൽ നിന്ന് അസംബിൾ ചെയ്ത് ഈ വണ്ടി വിൽക്കുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സെയില് കൂടിയ കാരണം ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്ത് ഇന്ത്യയിൽ തന്നെ അസംബിൾ ചെയ്ത് വിൽക്കാനും അതിനുശേഷം തുടങ്ങി. അത് 86 കാലഘട്ടങ്ങളിൽ ശേഷമായിരുന്നു കേട്ടോ. ഇന്ത്യയിലെ വൺ ഓഫ് ദി ലെജൻഡറി ബൈക്ക് എന്ന് വിളിക്കാൻ പറ്റിയൊരു വണ്ടിയാണ് യമഹ RX100. അപ്പോൾ വണ്ടിയുടെ ലുക്ക് എന്ന് പറയുന്നത് റെട്രോ ക്ലാസിക് ലുക്കിലാണ് വണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ റിവ്യൂ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഇതേപോലത്തെ ഒരു റൗണ്ട് ഹെഡ്ലൈറ്റ് ആണ്. അതിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഓരോ റൗണ്ട് ഇൻഡിക്കേറ്റേഴ്സും കാണാൻ പറ്റും. അതിൻ്റെ താഴോട്ട് വരികയാണെങ്കിൽ യമഹയുടെ ഒരു ബാഡ്ജിങ് കാണാൻ പറ്റും ഇവിടെ. അതിന് താഴോട്ട് നമ്പർ പ്ലേറ്റ്, പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു ക്രോം പ്ലേറ്റഡ് മഡ്ഗാർഡ് കാണാൻ പറ്റും. പിന്നെ താഴോട്ട് വരികയാണെങ്കിൽ നമ്മൾ സ്പോക്ക് വീൽസ് കാണാൻ പറ്റും. പിന്നെ ഡ്രം ബ്രേക്സ് ആണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. പിന്നെ ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ ഒരു ക്രാഷ് ഗാർഡ് കാണാം. ക്രാഷ് ഗാർഡിൻ്റെ മുകളിലായിട്ട് ചെറിയ റിഫ്ലക്ടർ കാണാൻ പറ്റും. പിന്നെ വണ്ടിയുടെ ടാങ്ക് 10.5 liters ടാങ്ക് കപ്പാസിറ്റി ആണ് യമഹ RX100 വന്നിട്ടുള്ളത്. പിന്നെ ഒരു യമഹയുടെ ബാഡ്ജിങ് കാണാൻ പറ്റും. പിന്നെ സൈഡ് പാനലിലോട്ട് നോക്കുവാണെങ്കിൽ RX 135 എന്നുള്ള ഒരു ബാഡ്ജിങ് കാണാൻ പറ്റും. പക്ഷേ ഈ വണ്ടി യമഹ RX 100 ആണ്. അപ്പോൾ 135 ബാഡ്ജിങ് വെച്ചേക്കണമെന്നേ ഉള്ളൂ. പിന്നെ അതിൻ്റെ താഴെയാണെങ്കിൽ നമുക്കൊരു ടൂൾ ബോക്സ് കാണാൻ പറ്റും. പിന്നെ ഫൂട്ട് റെസ്റ്റ് ഉണ്ട്. പിന്നെ മെയിൻ സംഭവമാണ് ഇതിൻ്റെ സൈലൻസർ. ഇത്ര നീളമുള്ള സൈലൻസറാണ് ഇതിൽ വെച്ചേക്കുന്നത് സംഭവം. ഇതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റും. ഇതിൻ്റെ സൗണ്ടാണ് എല്ലാവരെയും ആകർഷിക്കുന്നത്. പിന്നെ ബാക്കിലോട്ട് വരികയാണെങ്കിൽ ഒരു ബ്രേക്ക് ലൈറ്റ് കാണാൻ പറ്റും. ബ്രേക്ക് ലൈറ്റിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഫ്രണ്ട് കണ്ട പോലെ രണ്ട് റൗണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ താഴെ നമ്പർ പ്ലേറ്റ്, പിന്നെ ഒരു മഡ് ഫ്ലാപ്പ് ഉണ്ട്. പിന്നെ ഒരു ക്യാരിയർ ഉണ്ട് ബാക്കിൽ. അതിൻ്റെ മറ്റേ ക്യാരിയറിൻ്റെ സംഭവം ഊരി മാറ്റി വെച്ചേക്കാണ്. പിന്നെ സീറ്റ് നോക്കുവാണെങ്കിൽ യമഹയുടെ ബാഡ്ജിങ്ങോട് കൂടിയ സീറ്റുണ്ട്. പിന്നെ ഈ സൈഡിലോട്ട് വരികയാണെങ്കിൽ ഒരു സാരി ഗാർഡുണ്ട്. അപ്പർ സൈഡിൽ കണ്ടപോലെ തന്നെ ഒരു RX 135 എന്നൊരു ബാഡ്ജിങ് ഉണ്ട്. പക്ഷേ 100 ആണ് വണ്ടി. ഇതാണ് നമ്മുടെ 2T ഓയിലിൻ്റെ പമ്പും ടാങ്കൊക്കെ ഇവിടെ ഇരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ RX-ലും 2-സ്ട്രോക്ക് വണ്ടികളിലെല്ലാം എണ്ണ മാത്രമല്ല ഒഴിക്കുന്നത്, അതിൻ്റെ കൂടെ ഒരു ഓയിലും കൂടെ ഒഴിക്കും. അതൊഴിക്കാനുള്ള ടാങ്കും പമ്പും ഇതിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. മിക്കുള്ള വണ്ടികളിലും അവർ ഈ 2T പമ്പിനകത്ത് ഓയിൽ ഒഴിക്കാറില്ല. നമ്മുടെ എണ്ണ അടിക്കുന്ന കൂട്ടത്തിൽ തന്നെ മിക്സ് ചെയ്ത് ടാങ്കിലാണ് ഒഴിക്കാറുള്ളത്. കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതിനകത്ത് ഒഴിക്കുന്ന സമയത്ത് പിസ്റ്റൺ പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് അവർ ടാങ്കിൽ തന്നെ ഡയറക്റ്റ് ഒഴിക്കുന്നത്. പിന്നെ വണ്ടിയുടെ എഞ്ചിൻ നോക്കുവാണെങ്കിൽ 98 cc 2-സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ വണ്ടി എഞ്ചിൻ ചെറുതാണെങ്കിലും വണ്ടി പവർഫുള്ളാണ്. അത് ഈ RX ഓടിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. വണ്ടിയുടെ പവറിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. RX ഓടിച്ചിട്ടുള്ള എല്ലാവർക്കും വണ്ടിയുടെ പവറിനെ കുറിച്ച് അറിയാവുന്നതാണ്. പവർ വീലിലേക്ക് ഒരു 100 cc ബൈക്ക് അടിക്കുമെന്നുള്ള നിങ്ങൾക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല. വണ്ടി അമ്മാതിരി പവറാണ് ഈ RX. ഒരു ട്യൂൺ ചെയ്ത് ഒന്ന് പോർട്ടൊക്കെ ചെയ്ത് സെറ്റാക്കി ചാമ്പറൊക്കെ കയറ്റി എടുത്താൽ വണ്ടി ഒരു രക്ഷയും കാണത്തില്ല. ഇപ്പോൾ അന്നത്തെ കാലത്ത് 19,000 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന വണ്ടി ഇപ്പോൾ നമ്മൾ ഏകദേശം 60,000-70,000 രൂപ എന്തായാലും കൊടുക്കേണ്ടി വരും ഒരു ബൈക്ക് എടുക്കാനായിട്ട്, വെൽ കണ്ടീഷനായിട്ടുള്ള ബൈക്ക് എടുക്കാനായിട്ട്. വണ്ടിയുടെ പെർഫോമൻസിനെ പറ്റി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന BMW S1000 RR, എല്ലാവർക്കും അറിയാവുന്ന വണ്ടിയാണ്, സ്പോർട്സ് ബൈക്കാണ്. അപ്പോൾ ആ വണ്ടി ഒരു 1/4 mile കവറി എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 10.2 seconds ആണ്.
എന്നാൽ നമ്മുടെ ഒരു പോർട്ട് ചെയ്തിട്ടുള്ള വെൽ ട്യൂൺഡ് ആയിട്ടുള്ള ഒരു RX എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 14 seconds ആണ്. പിന്നെ ബാക്കിൽ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ സ്പ്രിംഗ് ടൈപ്പ് സസ്പെൻഷനാണ്. പിന്നെ ബാക്കും സ്പോക്ക് വീൽസ് തന്നെയാണ് ഡ്രം ബ്രേക്സും ആയിട്ടിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന എസ്റ്റിയുടെ റിമ്മാണ്. എസ്റ്റി റിം ആകുമ്പോൾ കുറച്ച് ചെറിയ റിമ്മും കാണാൻ കുറച്ച് നല്ല ഭംഗിയായിരിക്കും, അതുകൊണ്ടാണ് ആ റിം ഇട്ടേക്കുന്നത്. മിക്കുള്ള RX-ലും ആ റിം തന്നെയായിരിക്കും ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ നോക്കുകയാണെങ്കിൽ ഒരു ഇൻഡിക്കേറ്റേഴ്സ് രണ്ട് ടേൺ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഇൻഡിക്കേഷനുണ്ട്. പിന്നെ ന്യൂട്രലൈറ്റ് ഇൻഡിക്കേഷനുണ്ട്, ഹൈ ബീം ഇൻഡിക്കേഷനുണ്ട്, പിന്നെ അനലോഗ് ഒരു മീറ്ററുണ്ട്, പിന്നെ ഇഗ്നീഷൻ്റെ ഒരു പോർട്ടും ഉണ്ട്. പിന്നെ ഹാൻഡിൽ ബാറോട്ട് നോക്കുകയാണെങ്കിൽ ലൈറ്റ് ഓൺ ഓഫ് ആകുന്ന സ്വിച്ച് ഉണ്ട്, ഹൈ ബീമും ലോ ബീമും ഉണ്ട്, പാസ് സ്വിച്ച് ഉണ്ട്, ഇൻഡിക്കേറ്റേഴ്സ് ഓൺ. പിന്നെ റൗണ്ട് ടിപ്പിക്കൽ ക്ലാസിക് ലുക്കിലുള്ള രണ്ട് മിററേഴ്സും ഉണ്ട്. പിന്നെ വണ്ടിയുടെ ഗിയർ ഷിഫ്റ്റിംഗ് യൂണിവേഴ്സൽ പാറ്റേൺ തന്നെയാണ്, ഫസ്റ്റ് താഴോട്ടും ബാക്കിയെല്ലാം മുകളിലോട്ടും. അതാണ് വണ്ടിയുടെ യൂണിവേഴ്സൽ പാറ്റേണിൽ ഗിയർ ഷിഫ്റ്റിംഗ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. അപ്പോൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ന്യൂട്രലാണ് ഇപ്പോൾ കിടക്കുന്നത്, നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. മൈക്ക് ഒന്നെടുത്ത് സൈലൻസിൻ്റെ അടുത്ത് വെച്ച് കാണിച്ചത്. ഞാൻ നാട്ടു നടപ്പ് പ്രകാരം കാൽ കാശ് പൊടിക്കാറില്ല, വായിൽ താളമടിക്കാറില്ല, എന്നെ കണ്ടു പഠിക്ക്, അന്തിക്കല്ലു കുടിക്കാറില്ല, പോയി പുല്ലു വലിക്ക്, പള്ളു വിളിക്ക്, തറ തല്ലി പൊള്ളിക്ക്, എന്നിരുന്നാലും സെഞ്ചുറി നീ തികക്കില്ലെന്നുറപ്പ്. ഇവിടെ ചിലർക്ക് എന്താണ് ഇത്ര കഴപ്പ്, എന്നോട് എന്താണ് എതിർപ്പ്, നിന്റെ പാട്ടിൽ തുരുമ്പ്. ശ്രദ്ധിക്കൂ ഇത് കൊല്ലം കുത്തി വിളംബരം, ശ്രദ്ധിക്കൂ എന്റെ പാട്ടുകളെ നിരന്തരം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു ഷോർട്ട് റിവ്യൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതേപോലത്തെ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ.